നമ്മളെല്ലാവരും തന്നെ സ്വാഭാവിക ചുറ്റുപാടുകളിലാണ് ജീവിക്കുന്നത്. കുടുംബത്തിനും കൂട്ടുകാർക്കും ഒപ്പമുള്ള മനോഹരമായ ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ ഇതിൽ നിന്നും വിട്ടുമാറി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും സ്വന്തം ഇഷ്ടപ്രകാരവും വളരെ വിചിത്രവും ഏകാന്തവുമായ ജീവിതം നയിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യും. നമ്പർ 10, മാൻ ലിവിംഗ് ഇൻ സീവർ. മിഗ്വേൽ റെസ്പെഡ്രോ എന്ന വ്യക്തിയുടെ വീട് ഒരു ഓടയാണ്. റോഡരികിലെ മലിനജലം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഭാഗത്തെ മിഗ്വേൽ തന്റെ വീടാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. ഇദ്ദേഹം തനിച്ചല്ല, ഭാര്യയും തന്റെ വളർത്തുനായ്ക്കും ഒപ്പമാണ് ഇയാൾ ഈ ഓടയിൽ താമസിക്കുന്നത്. 20 വർഷത്തിൽ അധികമായി മിഗ്വേൽ ഇത്തരത്തിലൊരു താമസ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ തനിക്ക് ആവശ്യമായ മിക്ക വസ്തുക്കളും മിഗ്വേൽ ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓവൻ, സ്റ്റൗ, ബെഡ്, TV തുടങ്ങി തന്നാലാവുന്ന എല്ലാ സൗകര്യങ്ങളും മിഗ്വേൽ തന്റെ കൊച്ചു വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു. എന്നിരുന്നാലും തന്റെ കൊച്ചു വാസസ്ഥലത്ത് യാതൊരു പരാതിയുമില്ലാതെ സംതൃപ്തനായി ഇയാൾ ജീവിക്കുന്നു. നമ്പർ 9, മാൻ ഹു ലീവ്സ് എലോൺ ഓൺ എ ഐലൻഡ്. മാരിയോ മൊറാറ്റി എന്ന വ്യക്തി 30 വർഷമായി ഒരു ദ്വീപിലാണ് താമസിക്കുന്നത്. കൂട്ടിനാരുമില്ലാതെ ഈ ദ്വീപിൽ ഏകാന്തമായ ജീവിതമാണ് ഇയാളുടേത്. സർഡിനിയ, കോർഡിക്ക എന്നീ സ്ഥലങ്ങളുടെ മധ്യഭാഗത്തായുള്ള ബഡൌളി ദ്വീപിലാണ് ഇയാൾ ജീവിക്കുന്നത്. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നിരാശയും വിഷാദവും മൂലം വഴിമുട്ടി നിന്ന മറൗറ്റി ഈ ദ്വീപിന്റെ കെയർടേക്കർ എന്ന പദവി സ്വീകരിക്കുകയായിരുന്നു. ദ്വീപിൽ ചുരുക്കം ചില ജീവികളും പക്ഷികളും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാലും പ്രായത്തെ വകവയ്ക്കാതെ ഉത്തരവാദിത്വത്തോടെ ദ്വീപിലെ കാര്യങ്ങൾ മറൗറ്റി ശ്രദ്ധിക്കുന്നു. വളരെ അത്ഭുതകരമായ ഒരു ജീവിതം തന്നെയാണ് ഇദ്ദേഹം നയിക്കുന്നത്. നമ്പർ 8, refuses to cut his hair for 15 years. ഏകദേശം 50 വർഷത്തോളമായി മുടി വെട്ടാതെ സൂക്ഷിക്കുന്ന ഒരാളാണ് വിയറ്റ്നാമിലെ ട്രേവോൺ ഹേ എന്ന വ്യക്തി. വിയറ്റ്നാമിലെ കിങ്റാങ് പ്രവിശ്യയിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇത്തരത്തിലൊരു രീതിക്ക് പിന്നിലെ കാരണത്തിന് വ്യക്തമായ കാരണങ്ങൾ ഇയാൾക്കില്ല. എന്തായാലും തലയ്ക്ക് മുകളിൽ വളരെ ഭാരമുള്ള ഒരു വസ്തു വച്ചതിന് സമാനമായിരുന്നു ഇയാളുടെ മുടിയുടെ ഘടന. കഴിഞ്ഞ 50 വർഷത്തോളം യാതൊരു പരിഷ്കരണവും മുടിയിൽ വരുത്താതെ ഇയാൾ സംരക്ഷിക്കുന്നു. മുടിയുടെ വളർച്ചയ്ക്കായി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുൻപ് ഇയാൾ തന്റെ മുടിയുടെ നീളം എല്ലാവർക്കും മുൻപിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. കെട്ടുപിണഞ്ഞ് ചകിരിക്ക് സമാനമായ രീതിയായിരുന്നു ഇതിന്റെ ഘടന. നമ്പർ 7, വുമൺ ലീവ്സ് ഇൻ വാട്ടർ ഫോർ 20 ഇയേഴ്സ്. ശരീര താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം സദാസമയവും വെള്ളത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു സ്ത്രീ. ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. വെസ്റ്റ് ബംഗാൾ നിവാസിയായ പാഡറോണി ഘോഷ് എന്ന സ്ത്രീക്കാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ രോഗം ബാധിച്ചിരിക്കുന്നത്. 65 വയസ്സുകാരിയായ ഈ വൃദ്ധയുടെ ഒരു ദിവസത്തിന്റെ 12 മുതൽ 14 മണിക്കൂർ വരെ ജലാശയത്തിൽ കഴിച്ചുകൂട്ടുന്നു. കാരണം പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് അതിയായ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നു. ഇതിൽ നിന്നുള്ള ആശ്വാസത്തിനു വേണ്ടിയാണ് ഇവർ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുന്നത്. കഴുത്തറ്റം വെള്ളത്തിൽ സന്ധ്യാനേരം വരെ ഇവർ വെള്ളത്തിലായിരിക്കും. രോഗത്തിന് വ്യക്തമായ മരുന്നുകൾ ലഭിക്കാത്തതിനാലും അത്യന്തം അപൂർവമായ രോഗമായതിനാലും ഈ സ്ത്രീയുടെ ജീവിതകാലം മുഴുവൻ ഈ രീതിയിൽ തുടരേണ്ടതായി വരും. എത്ര ദുരിതകരമായ ജീവിതമാണല്ലേ ഇവരുടേത്. നമ്പർ 6, എ മാൻ ഹു ലീവ്സ് ഇൻ എ കനൈസ്റ്റർ. ഒരു ഉപകരണത്തിന്റെ ഉള്ളിൽ 24 മണിക്കൂറും ജീവിക്കുക എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ പോൾ അലക്സാണ്ടർ എന്ന വ്യക്തി ജീവിക്കുന്നത് കനൈസ്റ്റർ എന്ന ലോഹ ഉപകരണത്തിന്റെ സഹായത്തിലാണ്. ചെറുപ്പത്തിൽ സംഭവിച്ച വിചിത്രമായ ഒരു രോഗമാണ് ഇദ്ദേഹത്തെ ഈ ഉപകരണത്തിനുള്ളിൽ തളച്ചിട്ടത്. ഇന്ന് ഇദ്ദേഹത്തിന് 72 വയസ്സാണ് പ്രായം. ചെറുപ്പത്തിൽ സംഭവിച്ച പാരലൈറ്റിക് പോളിയോ മൂലമാണ് ഇദ്ദേഹത്തിന് ഈ കാലമത്രയും ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്. സംസാരിക്കുവാൻ സാധിക്കുമെങ്കിലും പാതി മരിച്ച രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. മറ്റ് എല്ലാത്തരം ആവശ്യങ്ങൾക്കും ഈ ഉപകരണത്തെയാണ് പോൾ ആശ്രയിക്കുന്നത്. നമ്പർ 5, റൈസസ് ആം ഫോർ 38 ഇയേഴ്സ്. നമ്മുടെ ഒരു കൈ എത്ര നേരം ഉയർത്തിപ്പിടിച്ച് നിർത്തുവാൻ സാധിക്കും? വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം അല്ലേ? അപ്പോഴേക്കും വേദന അനുഭവപ്പെട്ടു തുടങ്ങും. എന്നാൽ 38 വർഷമായി ഒരു കൈ ഉയർത്തിപ്പിടിക്കുന്ന സന്യാസിയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. മഹാന്ത് അമാർ ബഹദ്ജി എന്ന ന്യൂഡൽഹി സ്വദേശിയായ സന്യാസിയാണ് ഇത്തരമൊരു പ്രത്യേകതയ്ക്ക് ഉടമ. ഇത്തരത്തിലൊരു കഴിവ് തന്റെ ആത്മീയ കഴിവുകൊണ്ട് നേടിയെടുത്തതാണെന്ന് ഈ സന്യാസി പറയുന്നു. നിരവധി സഞ്ചാരികളും വിശ്വാസികളുമാണ് ഇയാളെ നേരിൽ കാണുവാനും അനുഗ്രഹം നേടുവാനും ഇയാളുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ധ്യാനത്തിലിരിക്കെ ഒരിക്കൽ എടുത്ത തീരുമാനമാണ് ഇത്തരത്തിലൊരു പ്രത്യേകതയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത്.
സന്യാസ ജീവിതം ആരംഭിച്ചതു മുതൽ കുടുംബത്തെ ഉപേക്ഷിച്ച് ആത്മീയതയുടെ വഴിയിൽ ഏകാന്തമായ ജീവിതമാണ് സന്യാസി നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4, ലോങ്സ്റ്റ് കൺജോയിന്റ് ട്വിൻസ് ഇൻ ഹിസ്റ്ററി. റോണി ഡോണി എന്നീ രണ്ട് വ്യക്തികൾ ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള സംയോജിത ഇരട്ടകൾ എന്നറിയപ്പെടുന്നു. ഇവരുടെ ജന്മദിനാഘോഷമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവർ വളരെ വിചിത്രമായ ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ ഇരട്ടകളെ നമ്മൾ സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരണപ്പെടാതെ പുറത്തെടുക്കുവാനുള്ള സാധ്യത 5% താഴെ മാത്രമാണെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഈ സഹോദരങ്ങൾ എല്ലാത്തരം അപകടങ്ങളെയും അതിജീവിച്ച് ജീവിക്കുന്നു. ഇവർക്ക് ഇപ്പോൾ 66 വയസ്സുണ്ട്. ഒരുമിച്ചുള്ള ഇവരുടെ പ്രവൃത്തികൾ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. എങ്കിലും ഒരുമയുള്ള മനസ്സോടെ ഇവർ വീട്ടിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ ആളുകൾ ജീവിക്കുന്നതിന് സമാനമായി തന്നെ ജീവിക്കുന്നു. എന്തായാലും ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എങ്കിലും 66 വർഷമായി സന്തോഷകരമായി ഇവർ തുടരുന്നു. നമ്പർ 3, ഗേൾ ഹു ലിവ്സ് ഇൻ എ ബൗൾ. 19 വയസ്സുള്ള റാമ ഹരുണ എന്ന പെൺകുട്ടിയുടെ ജീവിതം ഒരു ചെറിയ ബൗളിലാണ്. വളരെ വേദനാജനകമായ ഒരു ജീവിതം തന്നെയാണ് ഇവൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നൈജീരിയയിലാണ് റാമയും കുടുംബവും താമസിക്കുന്നത്. ജനനം മുതൽ 6 മാസം വരെയും ആരോഗ്യമുള്ള ശരീരമാണ് ഇവൾക്കുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഇവളുടെ ശരീര വളർച്ച നിന്നു പോവുകയുണ്ടായി. കൈകളുടെയും കാലുകളുടെയും ഭാഗത്ത് അപൂർണമായ രീതിയിലാണ് ഇവളുടെ ശരീരം. ചില ജനിതക തകരാറ് മൂലമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയതെന്നും ഇതിനുള്ള പരിഹാര മാർഗത്തിനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണെന്നും ഡോക്ടേഴ്സ് പറയുന്നു. തീർത്തും ശോചനീയവും വേദനാജനകവുമായ ജീവിതമാണ് ഈ പെൺകുട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 2, ദ മാൻ ഹു ഹാസ് ബീൻ ഈറ്റൺ ഫോർ 17 ഇയേഴ്സ്. 70 വർഷത്തോളം ആഹാരമൊന്നും കഴിക്കാതെ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അസംഭവ്യമാണല്ലേ. നമ്മളെല്ലാവരും ഒരു നേരം ഭക്ഷണം മുടങ്ങിയാൽ അസ്വസ്ഥരാകുന്നവരായിരിക്കാം. എന്നാൽ 70 വർഷത്തോളമായി ഭക്ഷണം കഴിക്കാതെയും മറ്റ് പ്രാഥമിക കാര്യങ്ങളിൽ ഏർപ്പെടാതെയും ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലുണ്ട്. യോഗിയായ ഇദ്ദേഹത്തിന്റെ പേര് പ്രഹ്ലാദ് ജാനി എന്നാണ്. വളരെ അതിശയിപ്പിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത്. 70 വർഷത്തോളം ആഹാരമോ മറ്റ് പാനീയങ്ങളോ ഇല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇയാൾ ജീവിക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ മുൻനിർത്തി നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നിട്ടും ഇതിന്റെ പിന്നിലെ ദുരൂഹതയുടെ ചുരുളുകൾ അഴിഞ്ഞിട്ടില്ല. ശുദ്ധവായുവും മികച്ച അന്തരീക്ഷവും മതി ഒരു മനുഷ്യന് ജീവിക്കുവാനെന്ന് ഈ യോഗി അഭിപ്രായപ്പെടുന്നു. നമ്പർ 1, മാൻ ഹു ലീവ്സ് എലോൺ ഇൻ എ ആർട്ടിക്. ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തി. ആർട്ടിക് പ്രദേശത്ത് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന സ്ലാവ കരൂക്കി എന്ന വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കണ്ണെത്താ ദൂരത്തോളം വിദൂരതയും മഞ്ഞുകട്ടകളാലും സമുദ്രപ്രദേശങ്ങളാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് കരൂക്കി താമസിക്കുന്നത്. റഷ്യയിലെ കൊഡോവർഗിയ എന്ന സ്ഥലത്താണ് ഇയാൾ ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് പറയുവാനായി അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും തന്നെയില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിരവധി ഡോക്യുമെന്ററികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആർട്ടിക്കിലെ ഏകാന്ത ജീവിതത്തെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. എന്നിരുന്നാലും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തീർത്തും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഈ വ്യക്തിയുടെ കാര്യം കുറച്ച് അതിശയകരമാണ്. നിങ്ങൾക്കും ഇത്തരത്തിൽ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.